ഘട്ടമുണ്ടായപ്പോ അതാ നിങ്ങൾ നോക്കണോ, ജനങ്ങൾ പലരും കൂടിയിട്ട് ഈ രാജാവിന്റെ ശിങ്കിടികള് അവര് പറഞ്ഞു, ഈ യഹയ്യ നബി അലൈഹി ഇസ്ലാമിന്റെ പടച്ചോൻ, യഹയ്യ നബി അലൈഹി ഇസ്ലാമിന്റെ റബ്ബ് നമ്മളെ രാജാവിന്റെ ഒരു പ്രവർത്തനത്തെ അയാളെ തലയെടുത്ത് വന്നതിന്റെ പേരിൽ, യഹയ്യ നബിന്റെ തലയെടുത്ത് വന്നതിന്റെ പേരിൽ യഹയ്യ നബിയുടെ റബ്ബ് അതാ നമ്മളെ രാജാവിനോട് പകരം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യഹയ്യ നബിന്റെ വാപ്പായ സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് നമ്മക്കും പകരം ചോദിക്കണം എന്നെന്ത് ചെയ്തു, അവര് തീരുമാനിച്ചു. കുറച്ച് ശിങ്കിടികൾ സാധുക്കൾ ഇങ്ങനെയാണല്ലോ ചാവേറുകളാകാൻ തീരുമാനിച്ച്, എന്തിനാ ഞാനിതൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കാതെ പലർക്കും വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ട് ആഹ്റും ദുനിയാവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നടക്കണ കുറെ സാധുക്കള് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ആ നിലക്കുള്ള ആളുകൾ എന്ത് ചെയ്തു, നമ്മളെ രാജാ യഹയ്യ നബിന്റെ തലയെടുത്തതിന് ആ യഹയ്യ നബിന്റെ റബ്ബ് നമ്മളെ രാജാവിനെ നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ യഹയ്യ നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പയായ സക്കരിയ നബിനെ ഇതിന് പകരം നമ്മക്ക് എന്ത് ചെയ്യണം, നമ്മക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇറങ്ങി. ജനങ്ങൾ ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ തേടി ചെല്ലാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളെ പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാണ്. പക്ഷെ ആ പോരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, മഹാനരായ സക്കരിയ നബി അലൈഹി ഇസ്ലാം ശത്രുക്കൾ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവർക്ക് വഴി കാണിച്ചുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു ഒപ്പം തന്നെ അവനും നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല കട്ടിയുള്ള നല്ല വണ്ണമുള്ള ഒരു മരത്തിന്റെ അടുത്ത് എത്തിയപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് അതാ ആ മരം പറഞ്ഞു, ഇലയ്യ യാ നബിയല്ലാ, ഓ നബിയെ എന്റെ അടുത്തേക്ക് നിങ്ങൾ വന്നോളൂ. പെട്ടെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ മരം രണ്ടായിട്ട് പിളരുകയും അതിന്റെ അകത്തേക്ക് യഹയ്യ സക്കരിയ നബി അലൈഹി ഇസ്ലാം കേറിയതിനു ശേഷം എന്ത് ചെയ്തു, ആ മരം വീണ്ടും അങ്ങോട്ട് കൂടി. അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന സംഗതികളാ. അവൻ ഹാഫ് അല്ലാഹ ഹാഫഹു കുല്ലു ഷൈ, അല്ലാതെ ഒരാൾ പേടിച്ചാൽ ഈ ലോകത്തുള്ളവരൊക്കെ അവർക്ക് വഴങ്ങിക്കൊടുക്കും, അതിലൊരു തർക്കമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ജാഹത്തിൽ ദൈവത്തിൽ അസ്ജാറു സാജിദത്തൻ തംഷീ ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സല്ലി വസല്ലിം ദൈമന നബദ അലാ ഹബീബിക ഖൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ ആ തന്റെ സത്യസന്ധത തെളിയിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോ അതാ രണ്ട് മരങ്ങൾ, ഒരു മരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്തേക്ക് അതാ ഇങ്ങനെ നടന്നു വരുന്നു. ഒരാൾ ആവശ്യപ്പെട്ട തങ്ങൾ നബിയാന്നുള്ളത് സത്യാന്നുള്ളത് ആര് പറയണം, ആ മരം പറയണം. അപ്പൊ വന്നതുപോലെ ഇതാ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നാലെ കൊലക്കത്തിയുമായി നടക്കുന്ന ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അതാ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ആ മരം രണ്ടു ഭാഗമായി പിളർന്ന് അതിന്റെ അകത്തേക്ക് കയറ്റി മരം വീണ്ടും കൂടുന്നു. പക്ഷെ ആ കൂടുമ്പോ ഇത് പരിപാടി ശത്രുക്കൾ ഇനി സക്കരിയ നബിനെ കാണാണ്ട് പോകല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോ സക്കരിയ നബി ഇതിന്റെ അകത്തേക്ക് കയറുമ്പോ തന്റെ തട്ടത്തിന്റെ ഒരു തല ഇബ്ലീസ് പുറത്തുനിന്ന് പിടിച്ചു. ഇബിലീസ് പുറത്തുനിന്ന് പിടിച്ചിട്ട് മരങ്ങട് ഒന്നായിട്ട് കൂടിയപ്പോഴും ഈ തട്ടത്തിന്റെ തല പുറത്തിങ്ങനെ കാണുന്ന വിധത്തിലാക്കി വെച്ചു. എന്നിട്ട് ഇബിലീസ് സക്കരിയ നബിനെ കാണാനല്ല എവിടെ പോയി എന്ന് വെച്ച് എല്ലാരും ഇങ്ങനെ തെരയുമ്പോ ഇബിലീസ് തന്നെ വന്നിട്ട് പറഞ്ഞു അവരോട്, ആ സക്കരിയ നബി മരത്തിന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ മരം ഇങ്ങനെ തുറന്ന ആളെ കിട്ടും. അപ്പൊ അവര് പറഞ്ഞു, എന്ത് പൊട്ടത്തനെ പറഞ്ഞു, മരത്തിന്റെ ഉള്ളിലോ, എങ്ങനെ മരത്തിന്റെ ഉള്ളിൽ കയറുക എന്ന ആളുകൾ പറഞ്ഞപ്പോ ഇബിലീസ് എന്ത് ചെയ്തു, നിങ്ങൾ ഞാൻ പറഞ്ഞ വിശ്വസിക്കേണ്ടതാ, സക്കരിയ നബിന്റെ തട്ടങ്ങൾ കണ്ടിരുന്നില്ലേ, ആ തട്ടത്തിന്റെ തലയിൽ കാണുന്നത് മൂപ്പരെ ഉള്ളിക്ക് കയറുമ്പോ ഞാൻ എന്ത് ചെയ്താ പിടിച്ചു വെച്ച് ഇവിടെ വെച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്ലീസിന്റെ നിർദ്ദേശപ്രകാരം അവരെന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ആ പിന്നെ ശരീരം ആ മരത്തിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കിട്ടാൻ നിവൃത്തിയില്ലാത്തോണ്ട് ആ മരം അത് അവരിങ്ങനെ ഈർന്ന് മുറിക്കാൻ തുടങ്ങി. മരം ഈർന്ന് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിലേക്ക് വാളിന്റെ മൂർച്ച ഇങ്ങനെ തട്ടാൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാം അതാ പെട്ടെന്നൊന്ന് ശബ്ദിച്ചു, ചെറുതായിട്ടൊന്ന് കരഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഓ സക്കരിയ നബിയെ, നിങ്ങളെങ്ങാനും ഇവിടെ ശബ്ദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ധിക്കാരികളായ സമൂഹത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ തകർത്ത് തരിപ്പണമാക്കും. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാം ഈ കൊലക്കത്തിയുമായി വരുന്ന ആളുകൾ പോലും പടച്ചോന്റെ ശിക്ഷക്ക് വിധേയരാകരുതെന്ന നിലക്ക്
പിന്നീട് ഒരക്ഷരം ശബ്ദിക്കാതെ നിന്നുകൊടുത്തു. അങ്ങനെ രണ്ട് ഭാഗമാക്കി മരം മുറിച്ച് ഈർന്നു മുറിക്കുന്ന കൂട്ടത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ശരീരവും രണ്ട് ഭാഗമാക്കി ശത്രുക്കൾ മുറിച്ചെടുത്തു. ആ വിധത്തിൽ നിർദാക്ഷിണ്യം ബഹുമാനപ്പെട്ട നബിമാർക്കെതിരെ അവര് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതെന്തിനായിരുന്നു നിങ്ങൾ ചെയ്തത്? അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ നോക്കിയ കഥ അതെല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്, അതാ ഈ പിന്നെ മസ്ജിദുൽ അക്സയുടെ പരിസരത്ത് ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പാറയുടെ പുറത്തു വെച്ച് 70 നബിമാരെ ഈ ശത്രുക്കൾ കൊലക്കത്തിക്കിരയാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സത്യസന്ധമായി പ്രബോധനം നടത്തിയ, നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരായ ആളുകളെ അങ്ങേയറ്റം അപകടകരമാകും വിധത്തിലേക്ക് കൊലക്കത്തിക്കിരയാക്കുന്നതിനു വേണ്ടി അധ്വാനിച്ച ധിക്കാരികൾ, നിങ്ങൾക്ക് തൗറാത്തിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ പ്രവർത്തനം നടത്തിയതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് ചോദിക്കാൻ പറയാണ്, ഫലിമ തഖ്തുലൂന അംബിയ അല്ലാഹി മിൻ ഖബിൽ, എന്തിനാ നിങ്ങൾ നേരത്തെ അംബിയാക്കളെ കൊന്നുകളഞ്ഞത്, നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ പൂർവികരായ ആളുകൾ എന്തിനാ കൊന്നുകളഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ആ പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് അല്ലാഹു തആല ഉണർത്തിയതാണ് നമ്മൾ കണ്ടത്. ഇനിയും നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ്, വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്തി സുമ്മ തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. വലഖദ് ജാഅകും മൂസാ, നിശ്ചയം നിങ്ങൾക്ക് മൂസാ നബി അലൈഹിസ്സലാം വന്നു, ബിൽ ബയ്യിനാത്തി ദൃഷ്ടാന്തങ്ങളുമായി തെളിവുകളുമായി, സുമ്മ തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, എന്നിട്ട് ആ മൂസാ നബിക്ക് ശേഷം എന്ത് ചെയ്തു, പശുക്കൂട്ടിനെ ദൈവമാക്കി, വാന്തും ലാലിമൂൻ, നിങ്ങൾ അക്രമികളായിരിക്കെ. ഏല മന്ന തൻസീല ഹാദിഹിൽ ആയത്തി യുവനിയൻ തഫ്സീരിഹ, ഈ ആയത്തിന്റെ അവതരണം അതിന്റെ വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജൂതന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങളുടെ പൂർവികരുടെ കഥ എന്താ, നബിമാരെ കൊന്നൊടുക്കി എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്തുമായിട്ട് പിന്നെ തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഒരുപാട് തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചെന്ന്, മൂസാ നബി നബിയാണെന്നുള്ളതിന്റെ. എന്നിട്ടും മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ ആ ഗ്യാപ്പിൽ നിങ്ങൾ എന്തായി, ഒരു പശുക്കുട്ടിനെ, ഒരാൾ വന്നൊരു വസ്വാസം ഉണ്ടാക്കിയപ്പോ അതിന്റെ പിന്നാലെ കൂടിയിട്ട് പശുക്കുട്ടിനെ ആരാധിച്ചു, നിങ്ങൾ അക്രമികളായ മനുഷ്യന്മാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. എന്തായി പറഞ്ഞതിന്റെ ചുരുക്കം, അലമ്മ ഹക്ക തരീഖത്തുൽ യഹൂദി ഫി സമാനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങളുടെ കാലത്തുള്ള ജൂതന്മാരുടെ നിലപാട് അത് അല്ലാഹു തആല പറഞ്ഞപ്പോൾ, വസഫഹും ബിൽ ഇനാദി വത്തക്ദീബി, അവരുടെ നിഷേധവും അതേപോലെ തന്നെ സത്യത്തോടുള്ള മാത്സര്യ ബുദ്ധിയും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചപ്പോൾ, ഓ മസ്തലഹും ബി സലഫിഹിം ഫീ ഖത്ലിഹിമുൽ അംബിയ അല്ലദി യുനാസിബു തക്ദീബ ലഹും ബൽ യസീദു അലൈഹി, ഒരാളെ നിഷേധിക്കുന്നതിനേക്കാളും ഗൗരവതരമായ കൊലപാതകത്തിലേക്ക് വരെ എത്തിയിട്ടുള്ള സംഗതികൾ പൂർവികരിൽ നിന്നുണ്ടായി എന്ന സംഗതികളും അല്ല വിശദീകരിച്ചപ്പോൾ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പരാമർശവും അതേപോലെ മൂസാ നബി കൊണ്ടുവന്ന തെളിവുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ആവർത്തിച്ചു പറഞ്ഞതാണ്. കാരണം എന്താ, ഇത് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ആ നേരത്തെ ചർച്ച ചെയ്ത് പോയതിനു ശേഷം വീണ്ടും ഇവിടെ ആവർത്തിച്ചത്, ഞങ്ങൾ പിന്നെ നബിതങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കണം, ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കണം എന്ന് അവരോട് പറഞ്ഞപ്പോ, ഞങ്ങള് ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് വിശ്വസിക്കും, ബാക്കിയൊന്നും വിശ്വസിക്കൂല എന്നൊരു അവരുടേതായ ഒരു ദുർന്യായത്തിനുള്ള മറുപടിയാണ് അള്ള പറഞ്ഞത്. നിങ്ങൾ തൗറാത്തിനും വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനും വിശ്വസിച്ചിട്ടില്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിനും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. കാരണം ഒരു തരത്തിലുള്ള വിശ്വാസിയുടെ ജീവിതത്തിലും കാണാൻ പറ്റാത്ത നിലക്കുള്ള വൃത്തികേടുകളെ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് പറയുന്നതാണ് ഈ ആയത്തിൽ നമ്മൾ കണ്ടത്. ഇനി വൈദാ ഖദ്നാ മീസാഖക്കും ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين وإذا أخذنا ميثاقكم നിങ്ങളുടെ കരാറ് നാം സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. ورفعنا فوقكم الطور, തൂർ പർവ്വതത്തെ നിങ്ങളുടെ മേലെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. എന്ത് പറഞ്ഞുകൊണ്ട്? ഹുദൂമ ആത്തൈനാ കുംബി കുവ, നിങ്ങൾക്ക് നാം നൽകുന്ന ഈ ഗ്രന്ഥത്തെ നിങ്ങൾ ശക്തിയോടുകൂടെ പിടിക്കണം. വസ്മഉ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് അനുസരിക്കുകയും വേണം എന്ന് നിങ്ങളോട് നമ്മൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. കാലു,
അങ്ങനെ പറഞ്ഞപ്പോൾ കാലു ആ ജൂതന്മാര് പറഞ്ഞു, എന്ത് സമയനാവാസേന, ഞങ്ങൾ കേട്ടിരിക്കുന്നു പക്ഷേ ഞങ്ങൾ അതിന് എതിര് ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു. സമയനാവ അത്തായന എന്ന് പറയുന്നതിന് പകരം സമയനാവ അസൈന, ഞങ്ങൾ ഇങ്ങനെ പടച്ചോനയ്ക്ക് പറഞ്ഞ് കേട്ടു പക്ഷെ ഞങ്ങൾ അതിന് എതിരില്ലേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ, ഉശിരി ബൂഫി കുലൂബിഹിമുൽ അജിൽ, അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടിയോടുള്ള ആ ഇഷ്ടം ആ അത് കുടിപ്പിക്കപ്പെട്ടു അവരുടെ മനസ്സിൽ, ഈ കുഫരിയും അവരുടെ അവിശ്വാസം കാരണം. മനസ്സിലായില്ലേ, വേണ്ടാത്തതിനോട് ഇഷ്ടം കൂടിപ്പോയാലേ അതിന് വേണ്ടി എന്ത് തറവേലയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് അവരെത്തി. കുൽ, നബിയെ തങ്ങൾ പറയുക, ബിഹസമായ ഉമർക്കും ബിഹി ഈമാനുക്കും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്ന സംഗതികൾ വളരെ മോശം തന്നെ. അതായത് അള്ള പറഞ്ഞതിന് അനുസരിക്കുന്നതിന് പകരം നിങ്ങളെ വിശ്വാസം അള്ള പറഞ്ഞതിന് എതിർക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതെങ്കിൽ അത് വളരെ മോശമായ നിലപാടാകുന്നു. ഇങ്കുന്തു മുഅ്മിനീൻ, ഓ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഇവിടെ സൂചിപ്പിക്കണം എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ജൂതന്മാരുടെ നിഷേധാത്മക നിലപാടുകളുടെ അപകടം, അതിന്റെ വ്യാപ്തി അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. ആ തൗറാത്തുമായിട്ട് വരുമ്പോ പശുക്കുട്ടിന് ആലോചിച്ച കഥാവൊക്കെ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആയത്തുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ സംഭവങ്ങൾ, അതിന്റെ പശ്ചാത്തലങ്ങൾ, അത് ഞാൻ വിശദീകരിക്കുന്നുള്ള നേരത്തെ പിന്നെ ക്ലിപ്പുകൾ പിന്നെ ഒക്കെ ലിങ്ക് എടുത്തിട്ട് കേൾക്കണമെങ്കിൽ പിന്നെ ഓർമ്മല്ലാത്ത ആളുകൾക്ക് കേട്ടാലേ അത് മനസ്സിലാകും. അപ്പൊ ആ സംഭവം കഴിഞ്ഞ് തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ എന്ത് ചെയ്യാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. അപ്പൊ ആ ആളുകളുടെ കൂടെ പറഞ്ഞേക്കുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ ചെന്നിട്ട് അവര് നിഷേധം കാണിച്ചപ്പോ സഫ്വാൻ കെ പി കണ്ണൂര് ലൈവ് വല്ലതും ഉണ്ടോ, ഉണ്ട് തോന്നുന്നുണ്ടല്ലോ അല്ലെ, ലൈവ് വല്ലതും ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, അല്ല വേലങ്ങനെ ഇടക്കിടക്ക് വന്നപ്പോഴേ ഒരു ചെറിയ സംശയം ഇങ്ങനെ തോന്നി. ഓക്കെ ഓക്കെ, അല്ല അല്ലെങ്കിലും ഇപ്പൊ എനിക്ക് നിർത്താനാ, എനിക്ക് എന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാനായിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ നിങ്ങൾ നോക്കൂ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നന്നാക്കാൻ വേണ്ടി പിന്നെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ അപ്പൊ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, മൂസാ നബിന്റെ സന്നിധിയിൽ വെച്ചിട്ട് അവര് നിഷേധം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ റസൂലുള്ളാന്റെ കാലത്ത് ജീവിക്കുന്ന ഈ പിൻഗാമികളായ ജൂതന്മാര് വല്ല നിഷേധവും കാണിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തില്ല, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ ചുരുക്കം. ചുരുക്കത്തിൽ നിഷേധാത്മക നിലപാടുകളുടെ ആൾരൂപങ്ങളായി മാറിയവരാണ് മുൻകാലത്തുള്ളവരും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്തുള്ള ജൂതന്മാരും എന്നറിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിഷേധത്തിന്റെ നിലപാട് അപകടകരമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടണമെന്നുമുള്ള വളരെ ഗൗരവതരമായ ഒരു ഉപദേശവും ഉത്ബോധനവുമാണ് ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളും ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട്. സത്യവും അതേപോലെ തന്നെ നീതിയും ധർമ്മവും നേരും നെറിയും ഇതൊക്കെ അതൊക്കെ ഈ ലോകത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വസ്തുതാപരമായി ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ ആവാഹിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ വിശുദ്ധരായ ഒരുപാട് മഹത്വക്കൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരക്കാരായ ആളുകളുടെയും അതേപോലെ ആ പാരമ്പര്യം അങ്ങനെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരുടെയും ഒക്കെ നിലപാടുകളെ എതിർത്ത് ഗുരുത്തക്കെടിന്റേതായ ശൈലിയിലും സ്വഭാവത്തിലും എത്തിപ്പെടാതെ നന്മക്ക് വേണ്ടി സംസാരിക്കുന്ന, നന്മയുടെ വിഷയങ്ങളിൽ സഹകരിക്കുന്ന ഒരു സമീപനം വിശ്വാസികൾ എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് തെറിക്കാൻ അത് കാരണമാകുമെന്നും അസൂയയും കുശുമ്പും ഒരു വിഷയത്തിനും പരിഹാരമല്ലെന്നും മറിച്ച് അത് മനുഷ്യന് അങ്ങേയറ്റം നാശത്തിലേക്ക് തള്ളിവിടുന്ന അപകടകരമായ ദുരന്തങ്ങളാണെന്നും ഒക്കെയുള്ള ഒരുപാട് പിന്നെ പാഠങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് നൽകുന്നത്. ഇതിന്റെയൊക്കെ അന്തസത്ത ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്മയിലായി ക്രമീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആർക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫ്ഖനാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഷ്ഫി അംറാദനാ വഅംറാദ വാലിദീനാ വമശായിഖനാ വഅസാതീദിനാ വഅസ്വാജിനാ വഔലാദിനാ
واحبابنا واقاربنا واصهارنا ومن له تعلق بنا ومن احب واحسن الينا ومن اوصانا بالدعاء ومن وعدناهم بالدعاء يا شافي الامراض اللهم اشف امراضنا وامراضهم يا شافي يا كافي يا معافي يا ارحم الراحمين ربنا اتنا من لدنك رحمه وهيئ لنا من امرنا رشدا اللهم اختم اجالنا بالخير والسعاده بالايمان والسعاده يا ارحم الراحمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولمن له تعلق بنا ولجميع المسلمين توفنا مسلمين والحقنا بالصالحين امين برحمتك يا ارحم الراحمين وصلى الله وسلم على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.